യേശുവിൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, 2 സാമുവേൽ 10:11 യോവാബ് അബിഷായിയോട് പറയുന്നൊരു വചനമാണ്, സിറിയക്കാർ എന്നെ തോൽപ്പിക്കുമെന്ന് കണ്ടാൽ നീ വന്ന് എന്നെ സഹായിക്കുക, അമോന്യർ നിന്നെ തോൽപ്പിക്കുമെന്ന് കണ്ടാൽ ഞാൻ വന്ന് നിന്നെ സഹായിക്കാം, ധൈര്യമായിരിക്കുവിൻ. ഈ പോരാട്ടം, ഈ യുദ്ധം ഞാൻ എൻ്റെയോ നിൻ്റെയോ പേരിന് വേണ്ടിയിട്ടല്ല, ഇത് നമ്മുടെ ഒരുമിച്ചുള്ളതാണ്. പരസ്പരം പങ്കുവയ്ക്കാനും പരസ്പരം കേൾക്കാനും നമുക്കെല്ലാം കുറച്ചുകൂടെ ഒന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ, കേൾക്കുമ്പോൾ നിസ്സാരമാണ്. സിറിയക്കാർ എന്നെ തോൽപ്പിക്കുമെന്ന് കണ്ടാൽ, അപ്പം നീ നോക്കി നോക്കിയിരിക്കണം സിറിയക്കാർ എന്നെ തോൽപ്പിക്കുന്നുണ്ടോ എന്ന്. നീ പോരാടുന്നതിൻ്റെ ഇടയ്ക്കും നിൻ്റെ ജോലികൾക്കിടയ്ക്കും നിൻ്റെ ടെൻഷൻ്റെ ഇടയ്ക്കും നിൻ്റെ ഒരു കണ്ണെവിടെ വേണം? സിറിയക്കാർ എന്നെ തോൽപ്പിക്കുന്നുണ്ടോ? കണ്ടോ? അതുപോലെ തന്നെ ഞാൻ സിറിയക്കാരോട് പടപെട്ടുമ്പം എൻ്റെ കണ്ണ് നിന്നിൽ വേണം, അമോന്യർ നിൻ്റെ മേക്കിട്ട് കയറുന്നുണ്ടോ? എൻ്റെ ഒരുപാട് ടെൻഷൻ്റെ ഇടയ്ക്കും എൻ്റെ ചങ്ക് നിന്നിൽ വേണം. ഞാൻ എനിക്ക് വേണ്ടി മാത്രമല്ല പോരാടുന്നത്, നീ നിനക്ക് വേണ്ടി മാത്രമല്ല പോരാടുന്നത്. നാം കൈകോർത്തൊരു ഒരുമിച്ചൊരു പോരാട്ടമാണ്. ഇങ്ങനെ ഒരുമിച്ച് പോരാടുന്ന അപ്പനും മക്കളും ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളും ശുശ്രൂഷകരും സഹപ്രവർത്തകരും കൊണ്ട് ലോകം നിറഞ്ഞിരുന്നെങ്കിൽ ലോകം ശുഭസുന്ദരമാകുമായിരുന്നു. എൻ്റെ കണ്ണെപ്പോഴും അമോന്യർ നിനക്കെതിരെ വരുന്നുണ്ടോ എന്നൊരു ശ്രദ്ധയാണ്. നിന്റെ കണ്ണിൽ സിറിയക്കാരനെ തോൽപ്പിക്കുമോ എന്ന ഭയമാണ്. ഇങ്ങനെ നമ്മെ ഒന്നാക്കുന്ന സ്നേഹം നമ്മളിൽ അത്ഭുതങ്ങൾ ഉണ്ടാക്കട്ടെ. കരുതാനും പരസ്പരം വാരിക്കോരി കൊടുക്കാനും യേശുനാമം ശക്തിപ്പെടുത്തട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.